ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫെബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മലബാർ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പുഡിംഗ് ഡസ്റ്ററുള്ള ഈ ഒരു റെസിപ്പിയുടെ പേര് പാലുറപ്പിച്ചത് എന്നാണ്. പാലും പഞ്ചസാരയും മുട്ടയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പാലുറപ്പിച്ചത് ഉണ്ടാക്കാനായി ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് നാല് ഏലക്ക ചതച്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പാല് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ള ഒരു കപ്പ് പാലിനെ മുക്കാൽ കപ്പ് പാലാകുന്നത് വരെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മേഡ് യൂസ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. പാല് നന്നായി തിളച്ചിരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു കപ്പ് പാലാണ് നമുക്ക് ആവശ്യമെങ്കിൽ 1.5 കപ്പ് പാലെടുക്കാം. എന്നിട്ട് 1/4 കപ്പോളം അതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതിയാവും. പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വറ്റിച്ചിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് 1 കപ്പ് പാലുണ്ടായിരുന്നു. അത് തിളച്ച് വറ്റിയപ്പോൾ 1/4 കപ്പ് പാലായിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലൂടെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എങ്കിൽ ഈ പാലിൻ്റെ പാടയും ഏലക്കയുടെ ആ ഒരു വേസ്റ്റൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. പാല് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഈ മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ, അല്ലെങ്കിൽ മുട്ട അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ട് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ പാൽ എടുക്കാവൂ. എന്നിട്ട് ഈ മുട്ടയും പാലിൻ്റെ മിക്സും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചില്ലിൻ്റെ ചെറിയൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതുപോലൊരു തട്ടിലാണ് ഞാനിത് ആവി കയറ്റി വേവിച്ചെടുക്കുന്നത്. അതിൻ്റെ അടിഭാഗത്ത് ഒരു പാത്രത്തിലായിട്ട് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിൽ വെള്ളം ഇറങ്ങി വരാതിരിക്കാനായിട്ട് ഒരു ചെറിയ പാത്രം കൂടി മൂടി വെക്കുന്നുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് ആയപ്പോഴേക്കും പാലുറപ്പിച്ചത് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം വറ്റിയിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് തുറന്നു കൊടുത്ത് ചെക്ക് ചെയ്യണം. ഞാനിതിനിടയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പാലുറപ്പിച്ചത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു കത്തിയോ സ്പൂണോ വെച്ചിട്ട് 4 വശവും ഒന്ന് വിടിയിച്ചു കൊടുക്കാം. ഇത് നല്ല രീതിയിൽ തന്നെ പാത്രത്തിൽ നിന്ന് അടർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളെടുത്തിട്ടുള്ള പാത്രത്തിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തോണ്ടാണ് അടിഭാഗത്തൊന്നും പിടിക്കാതെ കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് തണുപ്പിച്ചിട്ടും അല്ലാതെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ കമൻസൊക്കെ എന്നെ അറിയിക്കുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.